എന്തോ നാടായത്. പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ട തിരിഞ്ഞോളോ നിർബന്ധമല്ലേ? ചുണ്ട തിരിക്കണം നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിലെ ചുമര് ഞാൻ ശരിയാക്കില്ലേ? ഇപ്പൊ അല്ലറ ചില്ലറ. അപ്പൊ ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. ഓ, അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ? ഗോവിന്ദേട്ടാ, അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം. പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ് ഉദാഹരണം. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദേട്ടനല്ലേ വന്ന് വാതക അടിച്ചത്? ഞാൻ നിർത്തി. എന്ത് പണിയാ? പണിയല്ല, വാതകടി. എന്തോ നിന്നല്ലടാ എനിക്ക് തോന്നി. മീനാക്ഷി, എന്തോ അമ്മേ, നീ ആ വട്ടച്ചമ്മി എടുത്തേ, പുറത്ത് തൊഴുത്തിലിരിപ്പുണ്ട്. ആ ഇപ്പൊ കൊണ്ടുവരാം. എന്ത് നടുവന്ന് നിർത്തിയതാ? ഓ, നടുകൊണ്ടാ നിന്റെ പണിയല്ലേ? എങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്കുക? പെണ്ണ് കണ്ടതുമില്ലല്ലോ, പുലിവാലായോ? എന്താ ശങ്കര, ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ? അയ്യോ, ഇത് മുഴുവൻ പശുവിനുണ്ടി ഒഴിച്ചുല്ലോ. നിനക്ക് ചായ മതിയോ? അല്ല, ഈ സമയത്ത് ഞാൻ കഞ്ഞുള്ള കുടിക്കാറേ. ഈ വയറിന്റെ കാളിച്ച മാറാ, അതാ നല്ലത്. ഇനി ഇപ്പൊ ആയി തളക്കട്ടെ. അതെ, ഞാൻ ഈ കഞ്ഞുവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ബില്ല്, ബില്ല് പുല്ലല്ല, ബില്ല്, ബില്ല്. അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി, അത് തപ്പി എടുക്കായിരുന്നു. അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ലാ, എനിക്ക് വേണ്ടപ്പെട്ട ബില്ലാണോ? എന്നാലേ നീ ഇങ്ങോട്ട് മാറി. ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വലിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീ കേവി. ശ്രീ കേവിലോ? ശ്രീകോവിൽ എന്നാ ഉദ്ദേശിച്ചത്? അരെ, എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പനില പാട്ട, കാലപ്പനിലെ പാട്ട് വൃത്തികെട്ടവൻ. പ്രായമായ ഒരു പെൺകുട്ടിയോട് നിൽക്കുന്നു ഇല്ലേ? അത് മുഴുവൻ വായിച്ചനെ മുളത്തു. ഇതാർ കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലെ തയ്യക്കടൽ. ഒരു പെണ്ണിന് മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാതാണെന്ന് എനിക്കറിയാം. അയ്യോ ഗോവിന്ദേട്ടാ, ഇവിടെ മതി മതി മതി, പോയി പണിയെടുക്ക. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറല്ലേ തൂറിയത്? എവിടെ പോയതാ? അതല്ലേ, കുറച്ച് പ്രസാദം. ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ അല്ലേ? ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ട് ഒരാള് താടിയൊക്കെ വെച്ചിട്ട് അവൻ വല്ലതും തന്നോ? ഒരു സാധനം കൊടുത്തയച്ചിരുന്നു. ആ കത്ത് അത് പിന്നെ ഞാൻ കൊടുത്തയച്ചതാ. അല്ല, ഇഷ്ടല്ലെങ്കി? എന്തിഷ്ടം? എന്താ നിന്റെ മനസ്സിലെ വിചാരം? എനിക്കതൊന്നും ഇഷ്ടമല്ല. വൃത്തിയായിട്ട് സ്വഭാവം. ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത്. ഒരു കാമുകൻ. അതൊന്നും സാരില്ലടാ, നീ സമാധാനിക്കൂ. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാരില്ലാന്നേ. ആദ്യത്തെ ഈ മൂക്കിയിട്ടലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ,
എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്ന് മയത്തിൽ നിന്നാ മതി. പയ്യെ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണ? പനിമാറൻ, എടാ ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ, നീയേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതി അവൾ ഒന്നുകൂടി കാണുക. പലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി വന്നിരിക്കുന്നത്? ദാ ഇതി കൂടി കേട്ട് ഇതി കൂടി കളയാൻ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാൻ. ഓ എടാ, അതല്ല പറഞ്ഞത്, നീ ചെന്ന് അവളെ ഒന്നുകൂടി കാണാൻ. എനിക്ക് കേൾക്കണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. അന്ന് ആ കത്ത് എഴുതിയത് ഞാനല്ല. ഓ, അപ്പൊ നന്നായി നൊണേ പറയില്ലേ. അല്ല, സത്യാണ്, അത് ശങ്കരനെ എഴുതിയതാ. എഴുത്തും വായനയൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിലെ ഒരു സുഖേടുകാരനായിട്ട് സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല. ചെയ്ത തെറ്റന്നെയാ അത്. പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരുത്തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി. പിന്നെ വലിയൊരു കാര്യം പറിച്ചില്ല, വേറെ പണിയില്ലേ? അതോ പലിശക്കാരാ, അത് നമ്മൾ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. ഇടി, നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണോ പിടിക്കണ. അയ്യോ, എന്റെ അച്ഛൻ തന്നെയാ, നമ്മളെ കണ്ടു ആവും. ഞാൻ വേഗം ചെല്ലട്ടെ, ഇതിന് ഒരു എളുപ്പവഴി. രാവിലെ നേരത്തെ കഴിഞ്ഞു. വളർത്തടി, മക്കളെ ലാളിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോ കൂടെ മരത്തിന്റെ ചോട്ടീന്നാ. നാലക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി നമ്മള് പരത്തട്ട പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കേ ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണാ. അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി, പച്ച പുള്ളിയുള്ള ചുരിദാർ ഇട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി ഇരിക്കണു. നമ്മളവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേ? അല്ലാന്ന് തോന്നുന്നു, ഇത്ര പൊക്കമില്ല, വന്നം കുറച്ച് ജാസ്തിയാ, പപ്പത തിന്നുന്നതാ. അത് വേറെ വല്ല പെണ്ണുങ്ങള് വരിച്ചു കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കടലട്ടം കണ്ട് കണ്ണു കറങ്ങി മരിക്കുക. കുട്ടിയെ കുട്ടി പറഞ്ഞ് നടക്കുക. പോട്ടൊക്കെ ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴക്ക. നമുക്കിതിലേ പോവാ ചേച്ചി. പൊടി, ആ വഴി പോവാം, നിനക്കറിയില്ല. ആയിരിക്കും നാളെ കണ്ടോ. ആരാ നിങ്ങള്? ആരാന്ന് ചോദിച്ച എവിടത്തെയാ നിങ്ങള്? ഞങ്ങളേ ഞങ്ങളടത്തെയാ. ഇത് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തത് ഇങ്ങനൊരു സാധനം? ഒരു ദിവസം എത്ര വീട്ടിൽ നിന്ന് പഴം കക്കാറുണ്ട്? പഴ കളിയാക്ക.
പറയടോ, എത്ര വീട്ടിൽ നിന്ന് കക്കാറുണ്ട്? മനുഷ്യനെ പഞ്ചറൊട്ടിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്താ ഇവിടെ നിക്കണ? ഏതാ കുട്ടികള്? അനിയത്തികളാ. എല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തോന്നല്ല, മുത്തശ്ശൻ പറയുന്നത് കേട്ടതാ. അവര് എന്നെ റിപ്പയറിംഗ് ആണല്ലോ, ഇത് വിറ്റ് പുതിയ തന്നെ വാങ്ങിച്ചൂടെ? വാങ്ങണം, പക്ഷെ ഇവനെ ഞാൻ ആർക്കും കൊടുക്കില്ല. 8 കൊല്ലായി അവൻ എന്റെ കൂടെ, ബെല്ലും ബ്രേക്ക് ഒന്നും ഇല്ല, പക്ഷെ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല അവൻ. എന്നെങ്കിലും ചതിച്ചാലോ? ചതിക്കില്ല, ഉറപ്പുണ്ട് എനിക്ക്. എന്താ ഇത്? പുള്ളിതാ? ഏയ് അല്ലല്ല, മറുകാണ്. നല്ല കാക്കക്കറുപ്പ് തന്നെ. മുഖത്ത് ഇങ്ങനെ മറുകുണ്ടാവണത് ഭാഗ്യക്കേടാന്ന് എല്ലാരും പറയണത്. അതൊക്കെ വെറുതെ പറയാ, ഭാഗ്യമുള്ളതുണ്ടല്ലേ സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉള്ളത്. എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഇപ്പോഴും ഉണ്ട്. അതീ കാക്കക്കറുമ്പനോടല്ല.